അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 400 ഗ്രാം അടുപ്പിച്ചിട്ടുള്ള 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു. അപ്പൊ നല്ലോണം കഴുകിയതിന് ശേഷം മാത്രമേ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാൻ പാടുള്ളൂ. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം കൂടെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മിക്സിയിലെ ജാറിലേക്ക് ഈ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 8 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ അല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ട് വരാം. ചെറിയ ചെറിയ തരികൾ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ നല്ലോണം അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, ഒട്ടും തരി കാണാൻ പാടില്ല. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിപ്പൊടിയാണ്. ഇപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ചൂടാക്കിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് വേണം 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, ഒന്ന് ചൂടാക്കി എടുക്കാം. നെയ്യായാലും ബട്ടർ ആയാലും ഇതുപോലെ ഒന്ന് ചൂടാക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടാക്കണ്ട, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം, ചെറിയ ചൂടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അഥവാ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പാണ്, നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമ്മളെ കായപ്പൊടി, സാമ്പാറിനൊക്കെ ഇടുന്ന കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങിന്റെ മിക്സ് കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് അരഭാഗം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് കുഴച്ചെടുക്കാം. ഒരുമിച്ച് ഒഴിക്കണ്ട, എന്നാ പിന്നെ എല്ലാം കൂടെ കട്ട കെട്ടിപ്പോവും. ഇനി ബാക്കിയിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ മിക്സും കൂടി മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തപ്പോ കുറച്ച് ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കുറേശ്ശെ മാവ് വീതം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കാം. ഇപ്പൊ കുറച്ച് ഇതാ ഒന്ന് ലൂസായിട്ടുണ്ട്, കുറച്ചും കൂടെ മാവിന്റെ ആവശ്യമുണ്ട്. കുറച്ചും കൂടെ കട്ടിയായിട്ട് വേണം ഇത് ഇരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മള് നേരത്തെ എടുത്ത അരിപ്പൊടി തന്നെയാണ്, ഇടിയപ്പം അപ്പത്തിന്റെ അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മാവിന്റെ പരുവ് എന്ന് പറഞ്ഞത്, കണ്ടോ? ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. കുറച്ച് ഒട്ടലുണ്ട്. അപ്പൊ നമ്മൾ കൈ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പൊ മാവെല്ലാം നല്ലോണം കുഴച്ച് ഒന്ന് നല്ലോണം സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ? ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിട്ട്. ഒരുപാടങ്ങ് മാവ് കട്ടിയായി പോകരുത്, ഒരുപാടങ്ങ് ലൂസ്, ഒരു വെള്ളത്തിന്റെ പരുവം ഉണ്ടല്ലോ, അങ്ങനെയാവരുത്. ഈ പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലത്തെ ഒരു സേവനാഴി എടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതുപോലത്തെ ചെറിയ ഹോറുള്ള ചില്ല് ഇട്ട് കൊടുക്കുക. 3/4 ഭാഗത്തോളം മാവ് നിറച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് നാള് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കരുത്, വെളിച്ചെണ്ണ എടുത്താൽ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും. അപ്പൊ വേറെ ഏതെങ്കിലും ഓയിൽ എടുക്കുക.
ഇപ്പൊ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചൊരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടും. ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഈ മാവ് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇത്രയും മതി. ഇതൊന്നും മൊരിഞ്ഞു വരുന്നത് വരെ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഒരു രണ്ട് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതൊന്ന് മൊരിഞ്ഞു വരണം. മൊരിഞ്ഞു വന്നിട്ട് മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഒന്നും പാടില്ല. ഇപ്പൊ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. രണ്ട് മിനിറ്റ് ആയി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ സൈഡും ഒരു രണ്ട് മിനിറ്റ് ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് കൊടുക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിം, മീഡിയം ഫ്ലെയിം വെക്കാം അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇപ്പൊ തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ഒരു മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കുക. എന്നിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ആ എണ്ണ മുഴുവനും വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എണ്ണ ഇതിൽ പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഓയിൽ നിന്ന് മാറ്റാം. ഓയിലൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. മാവ് പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കുക. എന്നിട്ട് വേണം ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പലഹാരം കിട്ടിയത്. ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇത്രയും മതി. ഇനി ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം വെക്കാം. ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിടുമ്പോൾ രണ്ട് മിനിറ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ആയി കിട്ടും. ഇപ്പൊ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാൻ. ഇനി ഇതുപോലത്തെ കുറച്ച് വലുപ്പമുള്ള ചില്ലെടുക്കുക. ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുക. പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. മുറുക്കിന്റെ ഷേപ്പിലാണ് നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓയിലില് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇത്രയും മതി. ഇനി നമ്മൾ എങ്ങനെ എടുക്കും എന്ന് വെച്ചാല് ഇതാ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ മൂന്നെണ്ണം ഇതാ പിഴിഞ്ഞൊഴിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഓയിൽ ബ്രഷ് ചെയ്തുകൊണ്ട് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓയിൽ നല്ല ചൂടായി കിടക്കുകയാണ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കാണിച്ചത് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓയിൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. ഇതൊരു സൈഡ് മൊരിഞ്ഞിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അതിനിടയ്ക്ക് ഇളക്കാൻ പാടില്ല, എന്നാൽ പിന്നെ അത് പൊടിഞ്ഞു പോകും. ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കട്ടിക്കല്ലെ മാവ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ചൊന്ന് വെന്ത് കിട്ടാൻ താമസം എടുക്കും. ഒരു മൂന്ന് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മൂന്ന് മിനിറ്റ് ആവാറായി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. കൂട്ടി വെച്ച് കൊടുത്തിട്ട് വേണം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് തോന്നില്ല. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പൊ എടുക്കുന്ന സമയത്ത് അത്ര ക്രിസ്പി ഉണ്ടാവില്ല. തണുത്ത് കഴിയുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. ഇനി ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് നേരിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്, പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ്. എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് വേണം പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് പിഴിഞ്ഞൊഴിക്കണേ. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന അതേ എണ്ണയിലേക്ക് അരക്കപ്പ് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കാൽ കപ്പ് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒന്ന് തല്ലി എടുത്തിട്ടുള്ളതാണ്, ഇതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്നിനായി കിട്ടും, നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു മിനിറ്റ് ആയപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇപ്പൊ നമ്മൾ വറുത്ത് മാറ്റി വെച്ചതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു രണ്ട് നുള്ള കായപ്പൊടി. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോ ദാ നമ്മുടെ സേവ റെഡി ആയിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കാം ഒരുപാട് പൊടിക്കേണ്ടതാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞു വന്നോളൂ ഇപ്പോ ദാ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കപ്പലണ്ടി അതുപോലെ തന്നെ പൊട്ടുകടല എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മിക്സർ ദാ ഇവിടെ റെഡിയായി നല്ല ക്രിസ്പി ആണ് കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റും ആണ് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള മുറുക്കും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര മാത്രം ക്രിസ്പി ആണെന്നുള്ളത് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല ക്രിസ്പി ആണ് ഇതൊന്ന് പൊടിച്ച് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ രണ്ട് പലഹാരങ്ങളും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു